ഹലോ ആൻറ്റി. ആ മോനെ, ആൻറ്റിയാ, വീട്ടിലെല്ലാവർക്കും സുഖാണോ? ആ ഇവിടെ എല്ലാവർക്കും സുഖാണ് ആൻറ്റി. ആ മോനെ, റെന്റ്? ആ മനസ്സിലായി, ഞാൻ എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചെന്നാ മതി. ഞാൻ ഹലോ, ഇത് വട്ടത്തിലാണോ നീളത്തിലാണോ വരേണ്ടേ? ഓ, ഒന്നും മിണ്ടാണ്ടിരിക്കും മനുഷ്യ. ഹലോ. ആ മോനെ, ആ റെന്റ് ആന്റി, എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചെന്നാ മതി, ഞാൻ അയച്ചുതരാം കേട്ടോ. അത് കുഴപ്പമില്ല, ഇപ്പൊ കൂടി അങ്കിളിനെ പറഞ്ഞോളൂ, മോൻ വന്നിട്ട് തന്നാ മതി. ഇത് കുഴപ്പമില്ല മോനെ. ആ ഇപ്പൊ ആന്റി പറഞ്ഞില്ലേ, റെന്റ് വന്നിട്ട് തന്നാ മതി. ഇത് അതാണ് ആന്റി. ഞാൻ കാത്തിരിക്കുന്നേ. പത്തരക്കൊക്കെ ആണല്ലോ മോനെ വരുന്നത്. ആന്റി, ഓഫീസ് ടൈമിങ് അങ്ങനെയാ. ഒരു പത്തരയോ? അവിടെ പെണ്ണുങ്ങളൊന്നും ജോലി ചെയ്യുന്നുണ്ടോ? ആ ഉണ്ട്, കൊറേ പേരുണ്ടല്ലോ. ആണല്ലേ, അതെന്താന്നറിയോ, പത്തരക്കാകുമ്പോ നമുക്ക് ബുദ്ധിമുട്ടാവും ആന്റി. അങ്കിളിന് സുഖമൊന്നുമില്ല, രാത്രി നേരത്തെ ഉറങ്ങണം, മരുന്നൊക്കെ കഴിച്ചിട്ടേ. അപ്പൊ ഞാൻ ഒരു ബുദ്ധിമുട്ട്. അല്ല, അങ്ങനെ ഇപ്പൊ ആന്റിക്ക് അങ്കിളിന് ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഇപ്പൊ ബേസിക്കലി എനിക്കും ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇങ്ങനെ വരാൻ. അപ്പൊ അന്ന് വേണമെങ്കിൽ ഞാൻ മാറാം. ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പൊ കണ്ടില്ല, ആന്റിനെ മോക്ക് അറിയാലോ അല്ലേ? അപ്പൊ ആന്റിന്റെ അടുത്ത് മോള് എല്ലാം പറഞ്ഞാ മതി. ഇപ്പൊ മോള് പറഞ്ഞപ്പോ ആന്റിക്ക് മനസ്സിലായി, പക്ഷെ മോള് പറയണോ? ആ ശരി ആന്റി, അപ്പൊ ഞാൻ പോട്ടെ. രണ്ട് ബൈക്കും ഒരു സ്കൂട്ടറും. ആ അതെ, നാല് ആണുങ്ങള് രണ്ട് പെണ്ണുങ്ങളല്ലേ മോനെ? ആ അതെ അതെ. ചില ഫ്രണ്ട്സ് വരുമ്പോ എന്താ മോനെ ഇവിടെ നിന്ന് കേറ്റാതെ അവിടെ ആ റോഡിന്റെ അറ്റത്ത് പോയിട്ട് മോൻ വണ്ടി കയറുന്നത്? അത് ആന്റി, ഇവിടെ റോഡ് വലുപ്പില്ലാത്തോണ്ട് കാറ് കളയ്ക്കാൻ പറ്റുന്നില്ല. അപ്പൊ അവരെ അടുത്ത് അങ്ങോട്ട് വരാൻ പറയാം. അങ്കിളോട് പറഞ്ഞു ഞാൻ ഗേറ്റ് തുറന്നില്ലേ, അങ്കിളിനെ അറിയാലോ, സഹായിക്കും അപ്പൊ തന്നെ. കേട്ടോ, അത് നമ്മക്ക് കുഴപ്പമുണ്ടായിട്ടൊന്നുമില്ല. പക്ഷെ എന്തല്ലോ, അപ്പുറത്തെ വീട്ടിലത്തെ ഒരു അല്ലെങ്കിൽ അറ്റത്ത് ഒരാളുണ്ടേ, നമ്മള് ലൗഡ് സ്പീക്കർ എന്നാ വിളിക്കാം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ അവര് നമ്മളോട് ചോദിക്കുക, ഈ കുട്ടികളൊന്നും ഇവിടെ നിന്ന് കയറാത്ത ആ അറ്റത്തു നിന്ന് കയറുന്നേ എന്നൊക്കെ ചോദിക്കുന്നത്. ആന്റി കുട്ടിയില്ല, അതുകൊണ്ടാണ് കേട്ടോ മോനെ. അപ്പൊ ഇനി ഞാൻ വരുമ്പോ അങ്കിളിനെ വിളിക്കാം, അങ്കിൾ വന്നിട്ട് ഗേറ്റ് തുറന്നു അല്ലേ? അപ്പൊ ഞാൻ പോട്ടെ. ഹായ് ആന്റി. തോന്നരുത്, നമുക്ക് കുഴപ്പമൊന്നും ഇല്ല. നാട്ടുകാരെന്തേലൊക്കെ പറഞ്ഞേ, ആ പണി ചെയ്യും മനുഷ്യ. നാട്ടുകാരെന്തേലൊക്കെ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ കല്യാണ പ്രായമൊക്കെ ആയതല്ലേ. അല്ല, ഞാൻ ഓൾറെഡി എന്റെ സ്വന്തം മോളെ പോലെയാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് പറയുന്ന കേട്ടോ ആന്റി. ഓക്കെ, വായ നോക്കി ഇരിക്കുക. അത് ഞാനെന്ന് വെച്ചാല് വീട്ടില് പോവാണ്. അപ്പം ഒരു ഒരാഴ്ച രണ്ടാഴ്ച ഉണ്ടാകാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും ഞാൻ വിളിച്ചറിയിക്കണ്ട്. പിന്നെ പറയേണ്ട ആവശ്യമില്ലാന്ന് അറിയാം, എന്റെ പിന്നാലെ വീടിന്റെ പിന്നാലെ കണ്ടിട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ വന്നിട്ട് കാണാം. ഓക്കെ അങ്കൾ, ബൈ. അവളാക്കിയതാ പാറു പറയുന്ന പോലെ.